നമസ്കാരം, റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനയുടെ അടുത്ത രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും കളിക്കാൻ ലയണൽ മെസ്സി തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, അദ്ദേഹം പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടില്ല. കാൽമുട്ടിന് പരിക്കുണ്ട്, മസിൽ ഇഞ്ചുറിയുണ്ട്. അങ്ങനെ രണ്ട് പരിക്കുകളാണ് അദ്ദേഹത്തെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി എസ് ജിയുടെ കഴിഞ്ഞ മത്സരം അദ്ദേഹം കളിച്ചിരുന്നില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹം അർജന്റീനയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്ന രൂപത്തിൽ പി എസ് ജിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലിയനാർഡോ പ്രതികരിച്ചിരുന്നു. മെസ്സി പാരീസിനേക്കാൾ കൂടുതൽ അർജന്റീനയിൽ ഇൻവോൾവ് ആകുന്നു എന്ന ഒരു തോന്നൽ ഇപ്പോൾ പി എസ് സിക്ക് ഉണ്ട് എന്നൊരു സൂചന കൂടി ലിയനാർഡോയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നത്, സ്പാനിഷ് പത്രമാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരത്തിലും ബ്രസീലിനെതിരെയുള്ള മത്സരത്തിലും കളിക്കാനുള്ള ഇന്റൻഷനോടുകൂടി തന്നെയാണ് അർജന്റീനയിലേക്ക് പോയിരിക്കുന്നത്. TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടും നേരത്തെ ഇത്തരത്തിലുണ്ടായിരുന്നു. ആദ്യ മത്സരം നടക്കുന്നത് നവംബർ 13 ഉറുഗ്വായ്ക്കെതിരെയാണ്. അതിനുശേഷം രണ്ടാമത്തെ മത്സരം നവംബർ 17 അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉറുഗ്വായ്ക്കെതിരെ ഒരു പക്ഷേ ലയണൽ മെസ്സി കളിച്ചേക്കില്ലെന്നും ബ്രസീലിനെതിരെ കളിക്കുമെന്നുമായിരുന്നു. പിന്നീട് വന്നത് ഉറുഗ്വായ്ക്കെതിരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ മെസ്സി ഇറങ്ങാൻ സാധ്യതയുള്ളൂ എന്നും ബ്രസീലിനെതിരെ മുഴുവൻ സമയവും കളിക്കാനുള്ള സാധ്യതയാണ് എന്നുമായിരുന്നു. ഇപ്പോൾ പക്ഷേ രണ്ട് മത്സരങ്ങളിലും 90 മിനിറ്റും കളിക്കാനാണ് ലയണൽ മെസ്സി ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് യൂറോപ്യൻ മാധ്യമങ്ങളും അർജന്റീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും പി എസ് ജിയും അർജന്റീനയും തമ്മിൽ ഈ കാര്യത്തിൽ എന്ത് ധാരണയിലേക്ക് എത്തും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അർജന്റീന ഒരു പക്ഷേ ഇതിനിടയിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. താരവും ദേശീയ ടീമും ക്ലബും തമ്മിലുള്ള ഈ ബന്ധങ്ങളിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ മിനിറ്റുകൾ കുറക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. നിലവിൽ കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്ന് 7 വിജയവും 4 സമനിലകളുമായി അവർക്ക് 25 പോയിന്റുകളാണുള്ളത്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.